ഓം ശാന്തി. സന്തുഷ്ടമായൊരു കുടുംബം എന്നും എല്ലാവരുടെയും സ്വപ്നമാണ്. ഒരു സമൂഹത്തിൻ്റെ ആരോഗ്യം നിലനിൽക്കുന്നത് സന്തോഷവും ആരോഗ്യവും നിറഞ്ഞു നിൽക്കുന്നതായിരിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് സന്തുഷ്ടമായ ഒരു കുടുംബത്തെ നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും സ്വപ്നം കാണുന്ന, എല്ലാവർക്കും ആഗ്രഹമുള്ള അഥവാ മാതൃകയാവാൻ ആഗ്രഹിക്കുന്ന, മാതൃകയാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാം ഒന്നാണ് സന്തുഷ്ടമായ ഒരു കുടുംബം. കുടുംബത്തിൽ പലപ്പോഴും സംഘർഷങ്ങളുടെ ചൊരച്ചിലുകൾ ഉണ്ടാവുമ്പോൾ, സന്തോഷം അവിടെ അപ്രത്യക്ഷമാവുന്ന സമയം വരുമ്പോൾ, ഒന്നിച്ച് താമസിച്ചാലും നാല് ചുമരുകൾക്കുള്ളിൽ നാല് വ്യക്തികൾ താമസിക്കുന്നുണ്ടാവാം, പക്ഷേ പലപ്പോഴും അത് കുടുംബമാവാറില്ല. ചില ചില കുടുംബങ്ങളിലൊക്കെയാണെങ്കിൽ കൂടുമ്പോൾ ഇമ്പത്തിന് പകരം കൂടുമ്പോൾ ഭൂകമ്പങ്ങൾ ഉണ്ടാവാറും ഉണ്ട്. അതുകൊണ്ട് നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ഫാമിലിനെ എപ്പോഴും നമുക്ക് ഹാപ്പി ആക്കി വയ്ക്കാൻ സാധിക്കും. ആ നാല് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ക്വാളിറ്റി ഓഫ് ഹെൽത്ത്. നമുക്ക് നല്ല ഒരു കുടുംബത്തിൽ, വീട്ടിൽ ആർക്കെങ്കിലും ഒരാൾക്ക് എപ്പോഴും അസുഖം വന്നുകൊണ്ടിരുന്നാൽ, ആ കുടുംബത്തിൽ ഒരാൾക്ക് അസുഖം വന്നാൽ മറ്റുള്ളവർക്ക് പല രീതിയിലുള്ള സ്ട്രെസ്സാണ്. കാരണം നമുക്കറിയാം, ഇന്ന് ചികിത്സയ്ക്ക് വേണ്ടി ഒരുപാട് പൈസ പലർക്കും ചിലവഴിക്കേണ്ടി വരാറുണ്ട്. അതുകൊണ്ട് രോഗം വരുമ്പോൾ ആദ്യം മനുഷ്യന്മാർക്ക് ടെൻഷൻ വരുന്നത് എന്തിൻ്റെ പേരിലാണെന്നറിയോ? അയ്യോ, ഹോസ്പിറ്റലിൽ ഇനി എത്ര പൈസ കൊടുക്കേണ്ടി വരുമാവോ എന്ന ചിന്ത ആദ്യം വരിക. രണ്ടാമത്, ഒരാൾ വയ്യാണ്ടാവുന്നതോടെ വീട്ടിൽ മറ്റെല്ലാവരുടെയും റൂട്ടീൻ എല്ലാം ഡിസ്റ്റർബ്ഡാവും. സമയത്തിന് ഓഫീസിൽ പോകാൻ പറ്റില്ല, കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, നമ്മൾ നന്നായിട്ട് പോയി ചെയ്തിരുന്ന പല കാര്യവും ചെയ്യാനാവില്ല, ആകെ തകിടം മറിഞ്ഞു പോയി എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട്. അപ്പം അതുകൊണ്ട് ഹെൽത്ത് നന്നാക്കി വെക്കുക എന്നുള്ളത് ഒരു കുടുംബം നന്നാവാൻ വേണ്ടി ആവശ്യമാണ്. പിന്നെ ഇന്നത്തെ ലോകത്താണെങ്കിൽ അച്ഛനും അമ്മയും മക്കളൊക്കെ കൂടി നല്ല ഫ്രണ്ട്സിനെ പോലെ ജീവിക്കുന്ന കാലഘട്ടമല്ലേ? പണ്ടത്തെ കാലത്തായിരുന്നു അച്ഛൻ ഉമ്മർത്തിരിക്കുന്നുണ്ടെങ്കിൽ മോം പിന്നെയും കൂടെ വളഞ്ഞു പോയി കയറണം, അല്ലെങ്കിൽ അമ്മ വാതിലിൻ്റെ മറയുന്ന സംസാരിക്കണം. ഇതൊക്കെ 18-ാം നൂറ്റാണ്ടിൻ്റെ കാലഘട്ടമാണ്. ഇന്ന് അച്ഛനും അമ്മയും മക്കളും തമ്മിൽ ഒരു നല്ല സുഹൃത് ബന്ധമാണ് അധിക വീട്ടിൽ നമ്മൾ കാണുക. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ രാവിലെ എഴുന്നേറ്റ് കുറച്ച് സമയം സന്തോഷമായിട്ട് എക്സസൈസ് ചെയ്തുകൂടാം നോക്ക് പറ്റുമെങ്കിലുണ്ടല്ലോ, നല്ല അടിപൊളി പാട്ട് വെച്ചിട്ട്, ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അടിപൊളി പാട്ട് വെച്ചിട്ട് ഒന്നിച്ച് നന്നായിട്ട് ഡാൻസ് കളിച്ചോ. ഡാൻസ് കളിക്കുമ്പോൾ ഒന്ന്, ഡാൻസ് എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെ ഒരു ചുവടാണല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരു സ്റ്റെപ്പും അറിയണ്ട, വെറുതെ കൈയും കാലും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ച് കൈയും കാലൊക്കെ ഒന്ന് ഇളകണം, നമ്മളൊന്ന് ചാടണം, ശരീരത്തിലൊരു സർക്കുലേഷൻ നോർമലാവണം. അതിനുവേണ്ടി വെറുതെ ചാടി തുള്ളി കളിച്ചു എല്ലാവരും കൂടിയിട്ട്, എന്നാൽ എന്തൊരു സന്തോഷമായിരിക്കും എന്നറിയോ? കൂടെ ഒന്നിച്ച് ഡാൻസ് കളിക്കുമ്പോൾ ഒരു ടീം സ്പിരിറ്റ്, നമ്മളൊന്നാണ്, നമുക്കെല്ലാം ഒന്നാണ് എന്ന ഒരു ഫീലിംഗ് ആ ഒരു ഫാമിലിയുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യപ്പെടും. അതുകൊണ്ട് രാവിലെ ഒന്നിച്ച് യോഗാസനങ്ങൾ അഭ്യസിച്ചാലും, രാവിലെ ഒന്നിച്ച് അല്ലെങ്കിൽ നടക്കാൻ പോവുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യായാമ രീതികൾ കണ്ടെത്തുക, ഇതൊന്നും നിങ്ങൾക്ക് സാധിക്കില്ലെങ്കിൽ പോട്ടെ ഒരു 10-15 മിനിറ്റ് സമയം എല്ലാവരും കൂടി ഒന്ന് ഡാൻസ് കളിക്കുക, എത്ര നല്ല കാര്യമാണ്. അതുകൊണ്ട് ഇത് നമ്മുടെ ആരോഗ്യത്തിനെ സംരക്ഷിക്കാൻ വളരെ നല്ല കാര്യമാണ്. ഒരാൾ മറ്റൊരാൾക്കൊരു കെയറിങ്, ഒരാൾ മറ്റൊരാൾക്കൊരു കൂട്ട്, ഒരാൾ മറ്റൊരാളൊരു ഫ്രണ്ട്, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഒളിപ്പിച്ച് വയ്ക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കില്ല. അച്ഛനോടും അമ്മയോടും പറയാൻ പറ്റുമോ, എൻ്റെ ഫ്രണ്ടിനോടെല്ലാം പറയാലോ എന്ന് പറയുന്ന കുട്ടികളുണ്ടല്ലോ. നിങ്ങൾ ഇത്തരത്തിൽ ഒന്നിച്ച് വ്യായാമം ചെയ്തും ഒന്നിച്ച് ഡാൻസ് കളിച്ചും ഒന്നിച്ച് ചിരിച്ചും കളിച്ചും സന്തോഷിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഫാമിലിയുടെ ഉള്ളിൽ പരസ്പരം അറിയാത്ത ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല. എല്ലാം അറിയാതെ തുറന്ന് പറയാൻ പറ്റുകയും ചെയ്യും. പരസ്പരം ആ ഒരു സ്നേഹവും ആദരവും ഉണ്ടാക്കാൻ നല്ലൊരു കാര്യമാണ് ഒന്നിച്ച് വ്യായാമം ചെയ്യുക, അല്ലെങ്കിൽ ഒന്നിച്ച് ഡാൻസ് കളിക്കുക എന്നൊക്കെയുള്ളത്. പിന്നെ മറ്റൊന്ന്, ക്വാളിറ്റി ഓഫ് തോട്ട്സ്. നമ്മുടെ വീടുകളിൽ ഇന്ന് ഈ ടിവിയും ഈ സീരിയലും പിന്നെ സിനിമയും പിന്നെ നമ്മൾ ഓരോരുത്തർ ഇപ്പോൾ ഒക്കെ എല്ലാവർക്കും അറിയാലോ, ഇൻ്റർനെറ്റാണെങ്കിൽ എല്ലാവരും അവനവൻ്റെ വീടുകളിലെ റൂമിൽ ഈ കട്ടിൽ ഒരാൾ കിടക്കും, ആ കട്ടിൽ വേറെ ആൾ കിടക്കും, രണ്ടാളുടെ ചെവിയിൽ ഓരോ സാധനം വെച്ചിട്ടുണ്ടാവും, കണക്ട് ചെയ്തിട്ടുണ്ടാവും, അതിൻ്റെ ഉള്ളിൽ ആരെങ്കിലും എന്തെങ്കിലും കേട്ടുകൊണ്ട് മണിക്കൂറുകളോളം ചിലവഴിക്കും. പക്ഷേ പണ്ടത്തെ കാലത്ത് ഇതൊന്നും ഇല്ലാതിരുന്നപ്പോണ്ടല്ലോ നമുക്ക് അന്യോന്യം ഈ ടിവിയോടും മൊബൈലിനോടും എല്ലാം നമ്മൾ സംസാരിച്ചിരുന്നത്, മനുഷ്യന്മാർ തമ്മിൽ ആശയവിനിമയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളെല്ലാവരും വീട്ടിലെല്ലാവരും എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാനും ഒന്ന് ആശയങ്ങളെ കൈമാറാനും, ഒരാളുടെ മൂഡ് കുറച്ച് മോശമായി എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താ കാരണം എന്ന് കണ്ടെത്താനായിട്ട്, ആ സ്നേഹത്തിൻ്റെ ബന്ധനത്തിലൂടെ പരസ്പരം കോർത്തിണക്കാൻ, അതുകൊണ്ട് ഇങ്ങനെ ഒരു ആശയവിനിമയത്തിന് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തിയാൽ ആ കുടുംബത്തിലെ അംഗങ്ങളുടെ തോട്ട്സിനെ നമ്മൾ ആ മനസ്സിൻ്റെ ചിന്തകളുടെ തലത്തിന് ഒരു പരിധി വരെ ബാലൻസ് ചെയ്യാൻ പറ്റും. പിന്നെ
പണ്ടത്തെ കുടുംബങ്ങളുണ്ടായിരുന്നതും ഇന്ന് ഇല്ലാതായി പോയതായിട്ടുള്ള നല്ലൊരു ശീലമാണ് ഒന്നിച്ചുള്ള പ്രാർത്ഥന. നിങ്ങൾ ഏത് മതത്തിലുള്ള ആളായിക്കോട്ടെ, ക്രിസ്ത്യനോ ഇസ്ലാമോ ഹിന്ദുവോ ആരോ ആയിക്കോട്ടെ, അതാത് രീതികളിലൊരു പ്രാർത്ഥനാ വിധി എല്ലാവർക്കും ഉണ്ടായിരിക്കുമല്ലോ. നിങ്ങളെല്ലാവരും ഒന്നു ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, എൻ്റെ വീട്ടിൽ കുട്ടിക്കാലത്ത് ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് നാമം ജപിക്കുമ്പോഴും എൻ്റെ അപ്പുറത്തെ വീട്ടിൽ നിന്നുള്ളതായിട്ടുള്ള തോമസ് ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥന ചൊല്ലുന്നതായിരിക്കുന്ന അവരുടെ ആ പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കുമ്പോഴൊക്കെ മനസ്സിന് എന്തൊരു സുഖം നമ്മൾ അനുഭവിക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ് ഒന്നിച്ചുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ കുറച്ച് സമയം കണ്ടെത്തുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, തീർച്ചയായിട്ടും നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് തോട്ട്സിനെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. മനസ്സിൻ്റെ ഭാരം കുറയ്ക്കാൻ നല്ലൊരു വിധിയാണ് പ്രാർത്ഥന. അതല്ലാന്നുണ്ടെങ്കിൽ ദ ബെസ്റ്റ് മെത്തേഡാണ് മെഡിറ്റേഷൻ. ഏതെങ്കിലും ഒന്ന് എല്ലാവരും ഒന്നിച്ച് ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്തുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വാളിറ്റി ഓഫ് തോട്ട്സിനെ ഇമ്പ്രൂവ് ചെയ്യാം. പിന്നെ അച്ഛനമ്മമാർ മക്കൾക്ക് നല്ല കഥകൾ പറഞ്ഞു കൊടുക്കാൻ ശ്രദ്ധിക്കുക. കഥകൾ കുട്ടിക്കാലത്ത് എത്ര കേട്ട് വളരുന്നോ അത്രയും അവരുടെ ക്രിയേറ്റിവിറ്റി കൂടും. സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് അതിനെ ഫേസ് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള എനർജി കുട്ടിയുടെ നിന്ന് തന്നെത്താൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മളെല്ലാവരെയും ക്വാളിറ്റി തോട്ട്സിൻ്റെ ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. പിന്നെ ഒന്ന് നമുക്ക് നമ്മുടെ വെൽത്താണ് എന്ന് വെച്ചാൽ വീട്ടിലെന്താണോ സാമ്പത്തിക സ്ഥിതി, ആ സ്ഥിതി അറിയിക്കാതെ നമ്മുടെ മക്കളെ വളർത്തരുത്. നമുക്ക് എന്താണോ ഉള്ളത് അത് ഉണ്ട് എന്നും എന്തില്ലാത്തതാണോ അത് ഇല്ലാത്തതാണ് എന്നും അറിയിച്ചിട്ടാണ് വളർത്തുന്നതെങ്കിൽ അച്ഛനെയും അമ്മേനെയും മനസ്സിലാക്കിക്കൊണ്ടുള്ള മക്കളായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ ആ രീതിയിൽ ചിട്ടപ്പെടുത്താനായിട്ട് കുട്ടികളുടെ മനസ്സുകൂടി പാകപ്പെടും. അതുകൊണ്ട് അന്യോന്യം കമ്മ്യൂണിക്കേഷൻ ദ ബെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ, അച്ഛനും അമ്മയ്ക്കും ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നത് ഒരു ഡ്രസ്സ് തന്നെ ഉദാഹരണം ഓർത്തോളൂ, ഒരു ഡ്രസ്സ് വാങ്ങിക്കാൻ പറ്റുന്നത് 1000 രൂപയുടെ ആണെങ്കിൽ 5000 രൂപയുടെ സാധനം എനിക്ക് കിട്ടിയേ പറ്റൂ എന്ന് കുട്ടി വാശി പിടിക്കുകയും എവിടെന്നെങ്കിലുമൊക്കെ ലോൺ എടുത്തിട്ടാണെങ്കിലും മോൾക്കും മോനും വേണ്ട സാധനം വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യുന്ന പല അച്ഛനമ്മമാരെ എനിക്കറിയാം. ഞാൻ തുറന്ന് പറയുകയാണ്, അത് തെറ്റാണ്. നമുക്കെന്തുണ്ടോ അതിൽ, നിങ്ങൾ വിചാരിക്കരുത് സാധനം കൊണ്ട് നമ്മളിട്ട തുണിയുടെ വിലയിൽ നമ്മുടെ വില വരുന്നില്ല, നമ്മളിട്ട ഷൂസിൻ്റെ വിലയുടെ ആധാരത്തിൽ നമ്മുടെ വിലയല്ല, നമ്മൾ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളുടെ ആധാരത്തിൽ നമ്മുടെ വിലയല്ല. നമ്മുടെ വില നമ്മുടെ മനസ്സിൻ്റെ സങ്കല്പത്തിലും ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തിലും അവൻ്റെ കഴിവുകളിലും അവൻ്റെ ഗുണങ്ങളിലും ആധാരമായിട്ടുള്ളതാണ്. അതുകൊണ്ട് യഥാർത്ഥമായിരിക്കുന്ന പരസ്പര വ്യക്തിബോധം വളർത്തിക്കൊണ്ട് നമ്മുടെ മക്കളെ വളർത്തുകയാണെങ്കിൽ ധനമായിട്ടുള്ള ധനപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തോ അത് കൃത്യമായിട്ട് നമ്മൾ അവരറിയിക്കുക തന്നെ വേണം. അതുകൊണ്ട് വെൽത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് എന്തുണ്ടെന്നും ഇല്ലെന്നും മക്കളെ അറിയിച്ചുകൊണ്ട് വളർത്തുക. എന്നാൽ വളരെ എളുപ്പമാണ്, അവിടെ വാശികളും പിണക്കങ്ങളും ഒക്കെ കുറയും. അവരച്ഛനമ്മമാരെ മനസ്സിലാക്കാൻ തുടങ്ങും. എനിക്ക് തന്നിട്ടില്ല, എനിക്ക് നോക്കിയിട്ടില്ല എന്നുള്ളതായിട്ടുള്ള കുറ്റപ്പെടുത്തൽ മാറാൻ തുടങ്ങും. ഇത് പരസ്പരം ഒരു സുഖകരമായിട്ടുള്ള അന്തരീക്ഷം വീടിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. കാരണം ഒരു മനുഷ്യൻ്റെ യഥാർത്ഥമായിരിക്കുന്ന സൗന്ദര്യം എന്ന് പറയുന്നത് അവൻ്റെ ആന്തരികമായിരിക്കുന്ന സൗന്ദര്യമാണ്, ഗുണങ്ങളാണ്, ശക്തികളാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ കുട്ടികളുടെയും അച്ഛനമ്മമാരുടെയും ഗുണങ്ങളാണ്. അതുകൊണ്ട് അച്ഛനും അമ്മയും ആ ഗുണങ്ങളുടെ മാതൃകയായിട്ട് മാറുമെങ്കിൽ, എൻ്റെ മോൻ്റെ അടുത്ത് അസത്യം പറയരുത് എന്ന് ഒരു അച്ഛന് പറയാൻ സാധിക്കണമെങ്കിൽ ആ അച്ഛൻ അസത്യം പറയാത്തവനാവണം. വാക്കുകൊണ്ട് ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റില്ല ആരെയും. തൻ്റെ കർമ്മത്തിൽ നിന്ന് പുറപ്പെടുന്നതായിരിക്കുന്ന ഊർജമാണ് മറ്റുള്ളവർക്ക് പ്രേരണയായിട്ട് മാറുന്നത്. അതുകൊണ്ട് അച്ഛനും അമ്മയും മക്കൾക്ക് മാതൃകയായിട്ട് മോഡലായിട്ട് മാറുമെങ്കിൽ, ഇൻസ്പിരേഷനാണെങ്കിൽ, തീർച്ചയായിട്ടും അച്ഛനും അമ്മയെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും അവരേത് കൂട്ടുകെട്ടിൽ പോയാലും ഏതൊക്കെ സംഘങ്ങളിൽ വളരേണ്ടോ ജീവിക്കേണ്ടതായിട്ടോ വന്നാലും അപ്പോഴെല്ലാം തന്നെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിട്ടിയതായിട്ടുള്ള ഉറഞ്ഞു പോയതായിട്ടുള്ള ഡെവലപ്പ് ചെയ്യുന്ന സമയത്തുള്ള സംസ്കാരം ഉണ്ടല്ലോ, അത് അവനെ എന്നെന്നും അതേ രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് വീട്ടിലെ ബന്ധങ്ങളെ തമ്മിൽ പരസ്പരം കെട്ടേണ്ടത് സ്നേഹവും ആദരവും എന്നതായിരിക്കുന്ന രണ്ട് വാല്യൂസ് കൊണ്ടാണ്. ഈ കയറുകൊണ്ട് കെട്ടിയിട്ടാണ് നമ്മുടെ കുടുംബം മുന്നോട്ട് പോകുന്നതെങ്കിൽ സ്നേഹവും ആദരവും എന്നുള്ള രണ്ട് മൂല്യവും കൊണ്ട് അഥവാ ഈ രണ്ട് വലിയ നിധിയും കൊണ്ട് ലോകത്ത് നിങ്ങൾ എവിടെ വേണമെങ്കിൽ യാത്ര ചെയ്തോളൂ, അവിടെയെല്ലാം നിങ്ങൾക്കുള്ളതായിട്ടുള്ള കുടുംബം അഥവാ നിങ്ങളുടെ വീട് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാവും. ഒറ്റ കണ്ടീഷൻ, അൺകണ്ടീഷണൽ ലവ്.
ആൻഡ് ഇറസ്പെക്റ്റീവ് ആരെ വലുത് ചെറുത് എന്നൊന്നും നോക്കാതെ എല്ലാവരെയും ആദരിക്കുന്നതായിരിക്കുന്ന ഒരു ശീലം. ഈ രണ്ട് ഗുണം കൊണ്ടുവന്ന നമ്മുടെ കുടുംബം ഇമ്പമുള്ള ഹാപ്പി ഫാമിലിയാക്കി. കുടുംബം എന്ന വാക്കിനർത്ഥം കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്നർത്ഥം. സ്നേഹം കൊണ്ട് ബന്ധിച്ച നല്ല കുടുംബം അഥവാ ഹാപ്പി ഫാമിലി നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കട്ടെ. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.